നമസ്കാരം, എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യ പുരോഗതിയിലേക്ക് നയിച്ചത് സാർവത്രിക വിദ്യാഭ്യാസം എന്ന നേട്ടമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സാധാരണക്കാരന്റെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും മന്ത്രി. വജ്രജൂബിലി നിറവിൽ പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചേലക്കര ഐ എച്ച് ആർ ഡി കോളേജിൽ വിവിധ പദ്ധതികൾ യാഥാർത്ഥ്യമായി. ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രതിഷേധം തീർത്ത വെൽഫെയർ പാർട്ടി. കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ ധർണ. ധർണ സംഘടിപ്പിച്ചത് വൈദ്യുതി വെള്ളക്കരം വർധന ഉൾപ്പെടെ വിവിധ നടപടികളിൽ പ്രതിഷേധിച്ച്. കൊടുങ്ങല്ലൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാന വിഗ്രഹം തകർത്തു. വിഗ്രഹം തകർത്തയാളെ പിടികൂടി. പോലീസിന്റെ പിടിയിലായത് തിരുവനന്തപുരം പാറശാല സ്വദേശി രാമചന്ദ്രൻ. സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ ഹിന്ദു ഐക്യവേദിയുടെ ഹർത്താൽ. പി ടി സെവൻ പിടിയിലായിട്ടും ആശ്വാസമായില്ല. ധോണി മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ രാത്രി കാട്ടാന എത്തിയത് ലീഡ് കോളേജിന് സമീപം അരിമണി ഭാഗത്ത്. വന്യമൃഗങ്ങളിൽ നിന്നും സുരക്ഷയൊരുക്കാൻ വനാതിർത്തിയിൽ വൈദ്യുതി വേലിയും കിടങ്ങുകളും സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. രാജ്യ പുരോഗതിയിലേക്ക് നയിച്ചത് സർവർക്കും വിദ്യാഭ്യാസം നേടാനായതിനാലാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വജ്രജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ദുരിതങ്ങളുണ്ടായി, മഹാഭൂരിപക്ഷം പഠിക്കാനുള്ള അവസ്ഥ ഉണ്ടായി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും എ ഡി ജി പിയുമായ കെ പത്മകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ പഴയന്നൂർ സ്വദേശിയായ പ്രവാസി തങ്കമണി നമ്പലാട്ട് സ്കൂളിന് സംഭാവന ചെയ്ത ഇൻവെർട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി നിർവഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ശ്രീജയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ, പഴയന്നൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ഹംസ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം അസീസ്, കെ എം ഷക്കീർ, സുധീഷ്, എൻ യശോദ, കൃഷ്ണൻകുട്ടി, പി ടി എ പ്രസിഡന്റ് നാരായണൻകുട്ടി, സി പി എം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ, പഴയന്നൂർ കർഷക സഹകരണ സംഘം പ്രതിനിധി ശ്രീകുമാർ, ബി ജെ പി ചേലക്കര മണ്ഡലം സെക്രട്ടറി കൃഷ്ണകുമാർ, സി പി ഐ പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണകുമാർ, പി ടി എ പ്രസിഡന്റ് നാരായണൻകുട്ടി, ഒ എസ് എ പ്രതിനിധി എസ് നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ എം പ്രീതി സ്വാഗതവും പ്രധാനാധ്യാപിക എൻ പത്മ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല. വെൽഫെയർ പാർട്ടി കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ, മങ്കര, പറളി എന്നിവിടങ്ങളിൽ പ്രതിഷേധ ധർണ നടത്തി. വൈദ്യുതി, വെള്ളം, ചാർജ് വർധന, റേഷൻ അട്ടിമറി, വിലക്കയറ്റം എന്നിവയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. മണ്ണൂർ പത്തിരിപ്പാലയിൽ സംഘടിപ്പിച്ച ധർണ ജില്ലാ സെക്രട്ടറി റിയാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. കരീം പറളി അധ്യക്ഷത വഹിച്ചു. മങ്കരയിൽ നടന്ന പരിപാടി മൂസ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കരീം പറളി അധ്യക്ഷത വഹിച്ചു. സെയ്തലവി വേലായുധൻ, മുഹമ്മദ് അലി, അബ്ദുൾ റഹ്മാൻ, എ ബി സുലൈമാൻ, റഹീം, മുഹമ്മദ് അലി തച്ചമ്പാറ എന്നിവർ സംസാരിച്ചു. അതുകൊണ്ട് റേഷൻ കടയിൽ പാത്രം കൊണ്ടുപോയാൽ തിരിച്ചു വരേണ്ടുന്ന അവസ്ഥയാണ്. മാത്രമല്ല, ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് തരുന്നത് കേന്ദ്ര സർക്കാരാണ്. ഈ കേന്ദ്ര സർക്കാർ അത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിൽ പല പല ജാതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, നമ്മൾ പ്രളയകാലം, കൊറോണ കാലം, ഈ കാലഘട്ടത്തിലെല്ലാം കേന്ദ്രം അനുവദിച്ച ഭക്ഷ്യധാന്യങ്ങൾ അത് വിലയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൽ നിന്നും പിടിച്ചു വാങ്ങി. പറളിയിൽ നടന്ന ധർണ എസ് കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊടുങ്ങല്ലൂർ കുറുമ്പ ഭഗവതിയുടെ മൂലസ്ഥാന ക്ഷേത്രത്തിൽ അക്രമം. മാനസിക രോഗിയുടെ അക്രമത്തിൽ വിഗ്രഹവും ദീപസ്തംഭവും തകർന്നു. സംഭവത്തിൽ തിരുവനന്തപുരം പാറശാല സ്വദേശി രാമചന്ദ്രനെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ ഹിന്ദു ഐക്യവേദി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. തെക്കേനടയിൽ പഴയ മുനിസിപ്പൽ ഓഫീസിന് സമീപത്തുള്ള കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന് നേരെ ചൊവ്വാഴ്ച പുലർച്ചെ 5:00 ആക്രമണം. ക്ഷേത്രത്തിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള വാതിലിന്റെ താഴ് തകർത്ത് അകത്തുകയറിയ അക്രമി ഇരുമ്പുതണ്ടുകൊണ്ട് കരിങ്കൽ വിഗ്രഹവും ദീപസ്തംഭവും അടിച്ചു തകർത്തു. സംഭവം കണ്ട നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. ക്ഷേത്രത്തിനകത്തിരിക്കുകയായിരുന്ന അക്രമി പോലീസിനെ കണ്ടതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
പി ടി സെവനെ പിടികൂടിയ ആശ്വാസത്തിലിരിക്കെ കഴിഞ്ഞ രാത്രി ധോണി മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. ലീഡ് കോളേജിന് സമീപം അരിമണി ഭാഗത്താണ് രാത്രി കാട്ടാനയെത്തിയത്. പി ടി സെവനെ പിടിച്ചതിന്റെ ആശ്വാസത്തിലിരിക്കെയാണ് തിങ്കളാഴ്ച രാത്രി ധോണി മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങിയത്. ലീഡ് കോളേജിനടുത്തുള്ള അരിമണി ഭാഗത്ത് പ്രദേശവാസിയായ ഒരാൾ ബൈക്കിൽ അരിമണി എസ്റ്റേറ്റിലേക്ക് പോകുന്നതിനിടയിലാണ് ആനയെ കണ്ടത്. ഈ സ്ഥലത്തിന്റെ 500 മീറ്റർ അകലെ പാടത്തും ആനയെ കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. ഞായറാഴ്ച പി ടി സെവനെ പിടികൂടിയ ശേഷം രാത്രി 10 ഇതേ സ്ഥലത്ത് മറ്റൊരാനയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. പി ടി 7-ഉണ്ടായിരുന്ന മോഴയാനയായിരിക്കാമെന്നാണ് നിഗമനം. ഇവിടെ കരടിയെ കണ്ടതായും പറയുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രിയും കാട്ടാന ജനവാസ മേഖലയിലെത്തിയതോടെ നാട്ടുകാരും ഭീതിയിലായി. ഒരു കാട്ടാനയെ മാത്രം പിടികൂടിയതുകൊണ്ടായില്ലെന്നും വനാതിർത്തികളിൽ വൈദ്യുതി വേലിയും കിടങ്ങുകളും സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംഭവത്തെ തുടർന്ന് വനപാലകരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ചേലക്കര IHRD കോളേജിൽ വിവിധ പരിപാടികൾ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഉപരിപഠന സാധ്യതകൾ പരിപോഷിപ്പിക്കുന്നതിനാണ് IHRD കോളേജ് സ്ഥാപിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ മാസവും വരുന്ന സ്ത്രീകളെ ഇവിടെ നമ്മുടെ സ്വയം പറഞ്ഞ പ്രിൻസിപ്പൾ പറഞ്ഞു. 2008 നമ്മുടെ IHRD കോളേജ് ആരംഭിച്ചത്. അങ്ങനെ IHRD കോളേജ് നമ്മുടെ ഇവിടെ ആരംഭിക്കാനുള്ള കാരണം എനിക്കത് സംശയമില്ലാതെ പറയാൻ കഴിയും. അപ്പം ഞാൻ സ്പീക്കറായതുകൊണ്ട് മാത്രമാണ് ഇവിടെ IHRD കോളേജ് മന്ത്രിയാണെങ്കിൽ ഒരു പക്ഷേ കിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരു ദിവസം IHRD ഡയറക്ടറായിട്ടുള്ള സുബ്രഹ്മണി എന്ന് പറയുന്ന അദ്ദേഹവും അതുപോലെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ എം എ ബേബി അന്ന് സ്പീക്കറുടെ ചേംബറിൽ വെച്ചൊരു ചർച്ച ഉണ്ട്. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മുഖ്യാതിഥിയായിരുന്നു. പി ടി എ വൈസ് പ്രസിഡന്റ് കെ പി കൃഷ്ണകുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സോബി ടി വർഗീസ്, കൊമേഴ്സ് വിഭാഗം പ്രോഗ്രാം മാനേജർ പി ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ പി ഷാഹു സ്വാഗതവും കോളേജ് യൂണിയൻ ചെയർമാൻ എം മുഹസിൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരുവല്ലോമല. മണ്ണൂരിൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ചുവട് 2023 വിളംബര റാലി സംഘടിപ്പിച്ചു. കുടുംബശ്രീ 25 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് റാലി നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത വിളംബര റാലി ഉദ്ഘാടനം ചെയ്തു. സി ആർ ലാസ്യ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ഉണ്ണികൃഷ്ണൻ, പി സി സുമ, എ കെ ജയശ്രീ, വി സി പ്രീത, എ എ ശിഹാബ്, ടി ആർ ശശി, സീനത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറളി പഞ്ചായത്ത് ഘടകത്തിന്റെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് NP കോമളം ഉദ്ഘാടനം ചെയ്തു. കണ്ടുകൊണ്ടാണ് ഞാനൊക്കെ ഈ സംഘടനയിലേക്ക് വന്നിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അവരുടെ ആ ചുറുചുറുക്കോട് കൂടിയിട്ടുള്ള പ്രവർത്തനം, എന്ത് നമ്മുടെ കയ്യിലൊരു വീഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല കോമളം, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരാനുണ്ടായിരുന്ന ആ ഒരു ഗൈഡായിട്ട് നമുക്ക് നിന്നിട്ടുണ്ടായിരുന്ന ആ ടീച്ചറുടെ ഒരു വിയോഗം സത്യം പറഞ്ഞാൽ അത് നമുക്ക് താങ്ങാവുന്നതിലും കൂടുതലാണ്. അപ്പൊ അത് നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറെ നല്ലതായിരിക്കും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്നേക്കാൾ വളരെ കൂടുതലാണെന്നറിയാം. എന്തായാലും ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം പരിപാടികൾക്കൊക്കെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവാറുണ്ട്. സംസ്ഥാന കൗൺസിലിനൊക്കെ പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഒരേ റൂമുകളാണ് കണ്ടിട്ട് എടുക്കാറുള്ളത്. അങ്ങനെ ആ ഒരു വലിയ സ്നേഹബന്ധം കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ എങ്കിലും ആ ഒരു സ്നേഹബന്ധത്തിന്റെ മേലെ ആ ടീച്ചറുടെ ഒരു വേർപാട് നമുക്ക് ഒന്നും എന്താ അങ്ങനെ സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നമ്മളെന്നുള്ളത് നമുക്കറിയാം. പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിലാണ് KSSPU പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് TV ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി എൻ മണികണ്ഠൻ അനുശോചന പ്രമേയവും റൂറൽ ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി PV ചാമുണ്ണി വാർഷിക റിപ്പോർട്ടും ട്രഷറർ R ബാലകൃഷ്ണൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. റൂറൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം S മോഹൻദാസ് വരണാധികാരിയായിരുന്നു. ജില്ലാ കൗൺസിൽ അംഗം K
കെ സി ബാലൻ പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി എ മുരളീധരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എം പുലരി നന്ദിയും പറഞ്ഞു. റൂറൽ ബ്ലോക്ക് പ്രസിഡന്റ് എം സി വാസുദേവൻ, ജില്ലാ കമ്മിറ്റി അംഗം പി രാജഗോപാലൻ, റൂറൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി, സംസ്ഥാന കൗൺസിൽ അംഗം എം കമലം, എം സി ബാലൻ, എ ചാമുണ്ണി എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ കോട്ടായി. മങ്കരയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മത്സ്യക്കുഞ്ഞ് വിതരണം നടന്നത്. മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മങ്കരയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. 14,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് 35 മത്സ്യകർഷകർക്കായി വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. 13,000 മത്സ്യക്കുഞ്ഞുങ്ങളെ ഇന്ന് വിതരണം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ശുദ്ധജല മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഉദ്യമത്തിന് തുടക്കം കുറിക്കുന്നത്. കുളങ്ങൾ മാത്രമല്ല, വീടുകളിൽ ഇതിന് വേണ്ടുന്ന ടാങ്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവയ്ക്ക് സബ്സിഡി കൊടുക്കുന്ന ഒരു സംവിധാനവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. വാർഡംഗം വി എ രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ പ്രിയങ്ക പദ്ധതി വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കെ എസ് എസ് പി യു പെരിങ്ങോട്ടുകുറിച്ച് യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകുറിച്ച് എച്ച് എച്ച് ഹാളിലാണ് വാർഷിക സമ്മേളനം നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് മോഹനകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം പി പീതാംബരൻ, ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ കെ പി ബാലകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി പി എസ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ടി കെ രാധാകൃഷ്ണൻ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ആർ സ്വാമിനാഥൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രസന്ന പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി കെ പി രാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് രാമകൃഷ്ണൻ വരണാധികാരിയായിരുന്നു. പുതിയ അംഗങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 2nd വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കും. ജനുവരി 27 രാവിലെ പഞ്ചായത്ത് അങ്കണത്തിൽ മന്ത്രി എം പി രാജേഷ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 2nd വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കുന്നത്. ടേക്ക് എ ബ്രേക്ക്, കന്നുകാലി ചന്തയിലെ ബയോഗ്യാസ് പ്ലാന്റ്, ഖരമാലിന്യ സംഭരണ കേന്ദ്രം, ജൈവവള നിർമ്മാണ യൂണിറ്റ് എന്നിവയാണ് നാടിന് സമർപ്പിക്കുന്നത്. ഓരോ പദ്ധതിക്കും 20 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. ഇതോടൊപ്പം ജലജീവൻ പദ്ധതിക്കു വേണ്ടി വെള്ളാരംപാറയിലെ നിലവിലുള്ള ടാങ്കിന് സമീപം പഞ്ചായത്ത് 9 ലക്ഷം രൂപ ചെലവിൽ വാങ്ങിയ സ്ഥലത്തിന്റെ രേഖകൾ ജലവിഭവ വകുപ്പിന് കൈമാറുകയും ചെയ്യും. ജനുവരി 27 വെള്ളിയാഴ്ച രാവിലെ 10:30 പഞ്ചായത്ത് അങ്കണത്തിൽ വച്ചു നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് പദ്ധതികളുടെ ഉദ്ഘാടനവും സ്ഥലത്തിന്റെ രേഖകളുടെ കൈമാറ്റവും നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി പി സിന്ധു, പി ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ വി പി ജയപ്രകാശ്, സുജിത് പി രാജ്, ഇ പി രഞ്ജിത്ത്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി പി ഭാസ്കരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തും വാണിയംകുളം ഗ്രാമപഞ്ചായത്തും കൂടി സംയുക്തമായി നിർമ്മിച്ചതാണ്. 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച 5 ശുചിമുറികളുള്ള വഴിയാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശുചിമുറിയാണ് അതിൻ്റെ ഒരു ഉദാഹരണം. അതിൻ്റെ എല്ലാൻ്റെയും കൂടി ഉദ്ഘാടനം നമ്മളെ പഞ്ചായത്തിൻ്റെ അടുത്താണ്. ഈ വഴിയിടം തേക്കേ ബേക്ക് പണി കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അവിടെ വെച്ച് അതിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്തിൻ്റെ മുറ്റത്ത് വെച്ച് അതിൻ്റെ ഒരു പരിപാടി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം ശുദ്ധജലം, ജലജീവൻ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് ജലവിതരണത്തിന് നമുക്കൊരു ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. 16 സെന്റ് ഭൂമി നിലവിലുള്ള വള്ളട്ടാങ്കിൻ്റെ അടുത്ത് സർക്കാർ തീരുമാനിച്ച വിലയിൽ കുറച്ച് നമുക്കത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 12-ാം തീയതി അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ രേഖയും ഇതോടൊപ്പം കൈമാറണം. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. കുളപ്പുള്ളി കണയം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് കൊടിയേറി. ചെണ്ടവാദ്യം അഭ്യസിക്കുന്ന കുട്ടികളുടെ അരങ്ങേറ്റവും നടന്നു. കണയം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല പൂരം മഹോത്സവം ഫെബ്രുവരി 11-12 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ രാത്രി കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രത്തിൽ നിറപറ സ്വീകരണത്തിന് തുടക്കമായി. ഫെബ്രുവരി 12 വരെ നിറപറ സ്വീകരിക്കും.
കുറുമ്പ കലാസമിതിയുടെ നേതൃത്വത്തിൽ ചെണ്ടവാദ്യം അഭ്യസിക്കുന്ന കുട്ടികളുടെ അരങ്ങേറ്റവും കഴിഞ്ഞ ദിവസം നടന്നു. 17 കുട്ടികളാണ് വാദ്യ അരങ്ങേറ്റം നടത്തിയത്. കലാമണ്ഡലം ദേവരാജന്റെ ശിക്ഷണത്തിലാണ് കുട്ടികൾ ചെണ്ടമേളം അഭ്യസിച്ചത്. ചടങ്ങുകൾക്ക് കണയം ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുള്ളൂർക്കര വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. ചൊവ്വാഴ്ച രാവിലെ മഖാമിൽ നടന്ന സിയാറത്തിന് വാഴക്കോട് മഹല്ല ഇമാം ഹംസ ബാക്കവി നേതൃത്വം നൽകി. ജാറം പരിപാലന കമ്മിറ്റിയുടെ പ്രസിഡന്റ് എം പി കുഞ്ഞുകോയ തങ്ങൾ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചതോടെയാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമായത്. വളരെ പുരാതനമായി ഒരുപാട് മക്കാമുകൾ, ജാറങ്ങൾ നമ്മുടെ ജില്ലയിൽ, അതിലേറ്റവും പ്രശസ്തമായ മക്കാം ശരീഫുകളുടെ ഒന്നാണ് വാഴക്കോട് മക്കാം ശരീഫ്. ഈ മക്കാമിലെല്ലാം അന്തിമശ്രമം കൊള്ളുന്ന മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കുന്നു. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ സുഖ സൗന്ദര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഏക ഇലാഹിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ആത്മീയമായ എല്ലാ രംഗങ്ങളിലും. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ മുഹിയുദ്ദീൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. അഷറഫ് ദാരിമി, ഇസ്മയിൽ അൽ ഹസനി, സി എ സുലൈമാൻ മുസ്ലിയാർ, അബ്ദുൾ റഷീദ് സഖാഫി, മുഹമ്മദ് ഷെരീഫ് അൻവരി, കെ എ ഹംസക്കുട്ടി മൗലവി, ഉസ്മാൻ മുസ്ലിയാർ, വാഴക്കോട് മഹല്ല പ്രസിഡന്റ് എം അബു, സെക്രട്ടറി വി എസ് അബ്ദുൽ ജലീൽ, പി വി അബ്ദുൽ സലാം, പി എ സിദ്ദീഖ് മൗലവി, പി എ വീരാൻകുട്ടി മൗലവി, സി എ അഷറഫ് മൗലവി, റമീസ് ഫൈസി, പി എം മുഹമ്മദ്, പി എ അബ്ദുൽ സലാം, കെ എം ഹംസ, പി എം സുലൈമാൻ, കെ കെ മരക്കാരാജി, പി എം അലി, സി എം ഷംസുദ്ദീൻ, വിവിധ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. 4 രാത്രികളിൽ നടക്കുന്ന ആത്മീയ സദസ്സുകൾക്ക് ശേഷം ശനിയാഴ്ച രാവിലെ നടക്കുന്ന മഹാ അന്നദാനത്തോടെയാണ് നേർച്ചയ്ക്ക് സമാപനമാവുക. ജാതിമതഭേദമന്യേ നിരവധി പേരാണ് ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കാറുള്ളത്. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. തൃക്കടീരി കിഴൂർ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷവും പൊങ്കാല സമർപ്പണവും ഭക്തിസാന്ദ്രമായി. തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. തൃക്കടീരി കിഴൂർ കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷവും പൊങ്കാല സമർപ്പണവും ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് നടന്നത്. തന്ത്രി പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ പൊങ്കാല സമർപ്പണം നടന്നു. തുടർന്ന് കലശപൂജ, കലശാഭിഷേകം, പൊങ്കാല സമർപ്പണ പൂജ എന്നിവയുമുണ്ടായി. അഷ്ടപതി, സോപാന സംഗീതം, മേളം എന്നിവയും ഇതോടൊപ്പം നടന്നു. ശ്രീപ്രിയ ശ്രീനി പൊതുവാളിൻ്റെയും ശ്രീപാർവതി ശ്രീനി പൊതുവാളിൻ്റെയും ഇരട്ട തായമ്പകയും അരങ്ങേറി. ക്ഷേത്രത്തിൽ അന്നദാനവുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെർപ്പുളശ്ശേരി. വർഷങ്ങൾക്കുശേഷം ചിലങ്കയണിഞ്ഞ് അമ്മയും മകൾക്കൊപ്പം അരങ്ങിലെത്തി. ഗുരുവായൂർ തിരുനടയിലാണ്
പനമണ്ണ സ്വദേശിനി പ്രസീത, മകൾ അഭിരാമി എന്നിവർ ആനന്ദ നടനമാടിയത്. പനമണ്ണ അമ്പലവട്ടം പയറുതൊടി പ്രശാന്തിൻ്റെ ഭാര്യ പ്രസീതയും മകൾ അഭിരാമിയുമാണ് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വീണ്ടും നൂപുരമണിഞ്ഞത്. ആറ്റൂർ ജിഷ്ണുചന്ദ്രൻ ചിട്ടപ്പെടുത്തിയ നൃത്താവിഷ്കാരമാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയത്. വിവാഹത്തിനുശേഷം നൃത്തപഠനം അവസാനിപ്പിക്കുകയും ഭർത്താവിൻ്റെയും ബന്ധുക്കളുടെയും പിന്തുണയോടും കൂടി നൃത്തപഠനം പുനരാരംഭിക്കുകയും ചെയ്യുകയായിരുന്നു പ്രസീത. തുടർന്നാണ് മകൾക്കൊപ്പം രംഗപ്രവേശനം ചെയ്തത്. ഗുരുവായൂർ തിരുനടയിൽ അമ്മയും മകളും ആനന്ദ നടനമാടിയപ്പോൾ നിരവധി കലാപ്രേമികളാണ് കാഴ്ചക്കാരായി എത്തിയത്. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യ പുരോഗതിയിലേക്ക് നയിച്ചത് സാർവത്രിക വിദ്യാഭ്യാസം എന്ന നേട്ടമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. സാധാരണക്കാരൻ്റെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും മന്ത്രി. വജ്രജൂബിലി നിറവിൽ പഴയന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചേലക്കര ISRD കോളേജിൽ വിവിധ പദ്ധതികൾ യാഥാർത്ഥ്യമായി. ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രതിഷേധം തീർത്ത വെൽഫെയർ പാർട്ടി. കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ ധർണ. ധർണ സംഘടിപ്പിച്ചത് വൈദ്യുതി വെള്ളക്കരം വർധന ഉൾപ്പെടെ വിവിധ നടപടികളിൽ പ്രതിഷേധിച്ച്. കൊടുങ്ങല്ലൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാന വിഗ്രഹം തകർത്തു. വിഗ്രഹം തകർത്തയാളെ പിടികൂടി. പോലീസിന്റെ പിടിയിലായത് തിരുവനന്തപുരം പാറശാല സ്വദേശി രാമചന്ദ്രൻ. സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ ഹിന്ദു ഐക്യവേദിയുടെ ഹർത്താൽ. PT7 പിടിയിലായിട്ടും ആശ്വാസമായില്ല. ധോണി മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. കഴിഞ്ഞ രാത്രി കാട്ടാന എത്തിയത് ലീഡ് കോളേജിന് സമീപം അരിമണി ഭാഗത്ത്. വന്യമൃഗങ്ങളിൽ നിന്നും സുരക്ഷയൊരുക്കാൻ വനാതിർത്തിയിൽ വൈദ്യുതി വേലിയും കിടങ്ങുകളും സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ. ഇതോടെ STV ഈവനിംഗ് ന്യൂസ് പൂർണ്ണമായി. നമസ്കാരം.